പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്ന മികച്ച 5 സൂപ്പർ ഹിറ്റ് തെലുങ്ക് സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് 1, അരവിന്ദ സമേത. ജൂനിയർ NTR നായകനായി 2018 റിലീസായ ഒരു ആക്ഷൻ ഫാമിലി ഡ്രാമയാണ് അരവിന്ദ സമേത. ത്രിവിക്രം ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ നായികയായി അഭിനയിച്ചിരിക്കുന്നത് പൂജ ഹെഡ്ജാണ്. കടുത്ത ശത്രുതയിലുള്ള പരസ്പരം പടവെട്ടി മരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഗ്രാമങ്ങളുടെ കഥ പറയുന്ന സിനിമയിൽ 12 വർഷത്തെ ലണ്ടൻ ജീവിതത്തിന് ശേഷം നാട്ടിൽ മടങ്ങി വരുന്ന നായകൻ. ആ സന്ദർഭത്തിൽ ഗ്രാമത്തിലെ ആക്രമണം കാരണം നായകന് തൻ്റെ അച്ഛനെ നഷ്ടമാവുന്നു. ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ ഗുരുതരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ പ്രശ്നങ്ങളും സമാധാനപരമായി അവസാനിപ്പിക്കാൻ നായകൻ തീരുമാനിക്കുന്നു. സമാധാനപരമായി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന നായകൻ്റെ ജീവിതത്തിൽ പിന്നീട് നടക്കുന്ന സംഭവങ്ങളും പ്രണയവും ആയി മുന്നോട്ട് പോകുന്ന സിനിമ ചെറിയ ട്വിസ്റ്റുകളും കൂടി ചേരുമ്പോൾ മികച്ച ഒരു അനുഭവം പ്രേക്ഷകന് സമ്മാനിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നു. സിനിമ മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്നതാണ്. രണ്ടാമത്തെ ചിത്രം ഭരത് എന്ന ഞാൻ. കൊരട്ടാല ശിവ സംവിധാനം ചെയ്ത് 2018 റിലീസായ മറ്റൊരു ആക്ഷൻ തെലുങ്കു സിനിമയാണ് ഭരത് എന്ന ഞാൻ. മഹേഷ് ബാബു, കൈറ അദ്വാനി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഭരത് എന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ നേടിയ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം കാരണം എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് അച്ഛൻ്റെ ചീഫ് മിനിസ്റ്റർ പദവി ഏറ്റെടുക്കേണ്ടി വരുന്നു. പിന്നീട് സമൂഹത്തിലെ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന നായകന് തൻ്റെ ജീവിതത്തിൽ പുതിയ ശത്രുക്കളൊക്കെ ഉണ്ടാവുകയും അതിനെതിരെയുള്ള നായകൻ്റെ പോരാട്ടവുമൊക്കെയായാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മഹേഷ് ബാബുവിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ലിസ്റ്റിൽ പെടുന്ന ഒരു സിനിമ കൂടിയാണ് ഭരത് എന്ന ഞാൻ. സിനിമ മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്നതാണ്. മൂന്നാമത്തെ ചിത്രം രംഗസ്ഥലം. 2018 റിലീസായ മറ്റൊരു മികച്ച ഫാമിലി ആക്ഷൻ മൂവിയാണ് രംഗസ്ഥലം. സുകുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ രാം ചരൺ, സാമന്ത എന്നിവരാണ് നായികാ നായകന്മാരായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. 30 വർഷം തുടർച്ചയായി ഒരു ഗ്രാമം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കെതിരെ നായകൻ്റെ സഹോദരൻ മത്സരിക്കാനൊരുങ്ങുകയും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കേൾവിക്കുറവ് കൂടിയുള്ള നായകൻ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതുമാണ് സിനിമയുടെ വൺ ലൈൻ. രാം ചരൺൻ്റെ സിനിമകളിൽ കൂടുതൽ പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു ഹിറ്റ് സിനിമ കൂടിയാണ് രംഗസ്ഥലം. കഥാപാത്രങ്ങളുടെ മികച്ച അഭിനയവും സിനിമയിലെ ട്വിസ്റ്റുകളും ഒക്കെ ചിത്രത്തെ വിജയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. മലയാളം ഡബ്ബിങ്ങിൽ ടെലഗ്രാം ചാനലിൽ അവൈലബിളാണ്. നാലാമത്തെ ചിത്രം ഓ ബേബി. 2019 റിലീസായ മികച്ച ഒരു ഫാൻറ്റസി കോമഡി സിനിമയാണ് ഓ ബേബി. സാമന്ത, നാഗശൗര്യ, ലക്ഷ്മി, രമേശ് റാവു എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം കൊറിയൻ സിനിമയായ മിസ് ഗ്രാനിയുടെ റീമേക്കാണ്. സാവിത്രി എന്ന 70-വയസ്സുകാരിയായ ഒരു ക്യാൻറ്റീൻ നടത്തുന്ന സ്ത്രീയിൽ നിന്നുമാണ് സിനിമ ആരംഭിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും തനിക്ക് നേടാൻ സാധിക്കാതെ പോയ കാര്യങ്ങളുമെല്ലാം സ്ഥിരം ഒരു പരാതി പോലെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ. എന്നാൽ പെട്ടെന്നൊരു ദിവസം 70-വയസ്സുകാരി ഒരു 24-വയസ്സായ ചെറുപ്പക്കാരിയായി മാറുന്നു. പിന്നീട് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ രസകരമായി മുന്നോട്ട് അവതരിപ്പിക്കുകയാണ് സിനിമ. സമന്തയുടെയും ലക്ഷ്മിയുടെയും അഭിനയ മികവാണ് സിനിമയെ മികച്ചതാക്കി മാറ്റുന്നത്. എല്ലാം കൊണ്ടും മികച്ച ഒരു ഫാൻറ്റസി കോമഡി മൂവിയാണ് ഓ ബേബി എന്ന് പറയാം. സിനിമ മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്നതാണ്. അഞ്ചാമത്തെ ചിത്രം ജയ ജനകി നായക. 2017 റിലീസായ ഒരു ആക്ഷൻ റൊമാൻറ്റിക് മൂവിയാണ് ജയ ജനകി നായക. ബോയാബതി ശ്രീനു ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ സായി ശ്രീനിവാസ്, രാഹുൽ പ്രീത് സിംഗ് എന്നിവരാണ് നായികാ നായകന്മാരായി അഭിനയിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഞാൻ ഗഗൻ എന്ന പേരിലാണ് സിനിമ റിലീസായത്.
ഗഗൻ, സ്വീറ്റി എന്നിവർ തമ്മിലുള്ള പ്രണയവും പിന്നീട് നായികയുടെ അച്ഛൻ്റെ എതിർപ്പ് കാരണം അവർ തമ്മിൽ പിരിയുകയും ചെയ്യുന്നു. അവൾ നിർബന്ധിതയായി മറ്റൊരു വിവാഹം ചെയ്യുകയും പിന്നീട് നായികയുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൽ നിന്നും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഗഗൻ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. തെലുങ്ക് സിനിമയിലെ എല്ലാ ചേരുവകളും ചേർന്ന ഒരു വൺ ടൈം വാച്ചബിളായ ഫാമിലി ആക്ഷൻ റൊമാൻറ്റിക് എൻ്റർടൈൻമെൻറ് മൂവിയാണ് ജന ജയകി നായക. ചിത്രം മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്നതാണ്. 5 സിനിമകളും മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്നതാണ്. സിനിമകൾ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. സിനിമ കണ്ടിട്ടുള്ളവർ അഭിപ്രായം കമൻ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.